ബ്രെയിൻ ഓഫ് ദ നേഷൻ മേ ബി ഫൗണ്ട് ഇൻ ദ ലാസ്റ്റ് ബെഞ്ച് ഓഫ് ദ ക്ലാസ് റൂം. അങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മെമ്മോറിയലിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്രാൻസിസ് ഡിവോളെ മറ്റു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയലിൻ്റെ അടുത്താണ്. ബട്ട് എന്താ പറയുക, നമുക്ക് ഭാഗ്യമില്ല, ഇത് ഇപ്പോൾ എൻട്രി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കൊറോണയുടെ കാരണം കൊണ്ട് എൻട്രി ക്ലോസ് ചെയ്തു പോയി, അതുകൊണ്ട് നമുക്ക് അത് വല്ലാത്തൊരു മിസ്സായിപ്പോയി. അപ്പോൾ ഇവിടെയുള്ള ഇവിടെ ഇപ്പോൾ ഗാർഡനൊക്കെ നല്ല വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കിയോട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിവിടെയുള്ള ഗാർഡനിനകത്ത് ചോദിച്ചു. അപ്പോൾ ആൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊറോണയുടെ ആ ഒരു കേസ് വന്നതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്, തമിഴ്നാട് ഗവൺമെൻറ് അല്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്പോൾ വരുന്നവരെ ഇത് ഇനി ഓപ്പൺ ആവില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അദ്ദേഹത്തിനെ വരിയിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ടാർ റോഡ് കാണിക്കുന്നുണ്ട് ആ സൈഡിലൂടെ. അപ്പോൾ ആ ടാർ റോഡ് പോയി കഴിഞ്ഞാൽ എന്നിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും. നമ്മൾ എന്തായാലും അതിനും പോയി നോക്കിയിട്ട് എന്നിട്ട് കാണുന്നുണ്ടാവും. നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം ഈ ഫോട്ടോ, ഈ പോയം. ആ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കണു, കലാം സാറിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം കൂളിംഗ് ഗ്ലാസ്സാണ്, സോ നമുക്ക് ഉള്ളിലേക്ക് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. നമുക്ക് വല്ലാത്തൊരു നഷ്ടം തന്നെയാണിത്, കലാം സാറിൻ്റെ മെമ്മോറിയൽ ഇത്രയും വന്നിട്ട് ചേർന്ന് കാണാൻ പറ്റാതെ പോകുന്നത്. ഗായസ്, അങ്ങനെ നമ്മളിപ്പോൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്, ധനുഷ്കോടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് പോലും അറിയണം, അത്രത്തോളം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഡ്രീമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ധനുഷ്കോടി എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തി, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയുണ്ട് ഇവിടെ നിന്നൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ നിൽക്കുന്നത് അരിച്ചൽ മുന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവിടെ മറ്റേ നമ്മുടെ ഒരാളുണ്ട്. അപ്പൊ ആളുടെ അടുത്ത് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. സോണ, ഇത് ഫസ്റ്റ് കടല്, കടല് രണ്ട് കടൽ സംഗമം, ഇന്ത്യ പെരുങ്കടലും വങ്കാള വിരി ജോയിന്റ്. ഇന്ന് ഗ്രീൻ കളർ തന്നി വന്ന് വങ്കാള വിരികുടാനുടിയ തന്നി, ப்ளூ கலர் வந்து இந்திய பெருங்கடலோட தண்ணி ஜாயின் பண்ணுது. அப்புறம் வந்து ஒரு மணல் திட்டு இருக்கும், அந்த மணல் திட்டு பள்ளம் மேடு, பள்ளம் மேடு செடி முளைச்சிருக்கும். அதுல அதுல ஏன் அப்படி முளைச்சிருக்குன்னா, ராமர் பூஜை பண்ண இடம் ராமர் சேது, அதுதான் ஸ்டார்டிங் பாயிண்ட். அதுக்கு கீழே 20 மீட்டர் கீழே தான் ராமர் பழம் இருக்கு. அதுக்கடுத்து கடல், அதுக்கடுத்து மணல், அதுக்கடுத்து கடல், அதுக்கடுத்து லாஸ்ட் மணல் திட்டு வந்து இந்தியாவினுடைய கடைசி பாயிண்ட். அதை தாண்டி மீனவர்கள் மீன் பிடிக்க போக மாட்டாங்க. 8 கிலோமீட்டர் தூரம் அங்கிட்ட இருந்து 10 கிலோமீட்டர் ஸ்ரீலங்கா. இந்த ராமர் பாலங்கிறது 20 மீட்டர் கீழே போன வழிபுல்ல 11 பாயிண்ட் இருக்கு. இலங்கை வர கடல் மணல், கடல் மணல் 11 பாயிண்ட் வர இருக்கு. நம்ம பாயிண்ட் ஒரு 3 பாயிண்ட், அதுக்கு அங்கிட்ட ஒரு 7 பாயிண்ட், 8 பாயிண்ட் இருக்கு ஸ்ரீலங்கா. ஸ்ரீலங்கா இந்த வழியா பார்த்தா ஏதாவது தெரியும். இந்த வழியில பாக்குறது வந்து அந்த ராமர் பாலம் போன வழி, அந்த நம்ம இந்தியாவுடைய கடைசி பாயிண்ட். இதை பார்க்கலாம். இப்ப வந்து கொஞ்சம் கிலோமீட்டர் இதா இருக்கிறதுனால கொஞ்சம் இந்த 2 பாயிண்ட் தெரியும். அப்போ ആൾ പറയണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് ഈ രാമർപാത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് കാണാം രാംസേതു ബ്രിഡ്ജ്. അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട് 2 പോയിന്റ് കാണാൻ പറ്റുള്ളൂ. Thank you.
അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്റ്റേണൽ സോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരത്ത് തെക്കോട്ട് മാറി മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടു കിടക്കുന്ന രാമേശ്വരം ദ്വീപിൻ്റെ തെക്കേ അറ്റമാണിത്. ധനുസിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടിയുടെ അർത്ഥം. ഹിന്ദു മിത്തോളജി പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തൻ്റെ ധനുഷുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റമായിരുന്നു. യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അപേക്ഷ പ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനുസിൻ്റെ ഒരറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത്. ഏകദേശം 18 കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടുകൾ നമുക്കിവിടെ കാണാം. ഇതിനെ രാമസേതു അഥവാ ആദംസ് ബ്രിഡ്ജ് എന്നാണ് പറയപ്പെടുന്നത്. രാമേശ്വരം അമ്പലത്തിലെ ചരിത്രങ്ങൾ പറയുന്നത് ആഡംസ് ബ്രിഡ്ജ് 1480 ഒരു സൈക്ലോണിന് മുന്നേ വരെ മൊത്തമായും സീ ലെവലിന് മുകളിലായിരുന്നു എന്നാണ്. എന്നാൽ ഇത് മനുഷ്യനിർമ്മിതമല്ല എന്നും കടലിനുള്ളിലെ അമിത ജലപ്രവാഹത്താൽ പവിഴപ്പുറ്റുകൾക്കിടയിൽ മണൽ നിറഞ്ഞ് രൂപപ്പെട്ട മണൽത്തിട്ടകളാണെന്നും ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നു. എന്നാൽ പിന്നീട് അമേരിക്കൻ സയൻസ് ചാനൽ നടത്തിയ ഗവേഷണങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളേക്കാണ്. ഇവിടെ കാണുന്ന മണൽത്തിട്ടകൾ 4000 വർഷമേ പഴക്കമുള്ളൂ എന്നും പാലം നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൾക്ക് 7000 വർഷം പഴക്കമുണ്ടെന്നും അവ മനുഷ്യനിർമ്മിതമാണെന്നുമാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഈ കടലുകൾക്കും കടൽക്കരയ്ക്കും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു ദുരന്ത കഥ കൂടിയുണ്ട് പറയാൻ. ഇത്രയും ചരിത്രപുരാണമായ ഈ നഗരം പ്രേത നഗരമായ കഥ. 2016 വരെ ധനുഷ്കോടിയിൽ എത്താനുള്ള മാർഗം കാൽനടയോ ദുർഘടമായ വഴിയിലൂടെയുള്ള ജീപ്പ് യാത്രയായിരുന്നു. എന്നാൽ മുകുന്ദരായ ചതുർത്ഥിയിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് അവിടെ നിന്നും അരിച്ചൽ മുനയിലേക്കും മൊത്തം 9.5 കിലോമീറ്റർ നീളം വരുന്ന പാത 2017 ജൂലൈ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് മുന്നിൽ സമർപ്പിച്ചു. നമ്മളിപ്പോൾ ഈ റോഡിന് ഇരുവശത്തും കാണുന്ന രണ്ട് കടലുകൾ ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും. പൊതുവെ ശാന്തമായി കാണപ്പെടുന്നതിനാൽ ബേ ഓഫ് ബംഗാളിനെ പെൺകടൽ എന്നും ഇന്ത്യൻ ഓഷനെ ആൺകടൽ എന്നും വിശേഷിപ്പിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ പ്രധാന തുറമുഖങ്ങളിലൊന്നായി മാറേണ്ടിയിരുന്ന ഇവിടം ദുരന്ത നഗരമായി മാറിയ ആ ദിവസം 1964 ഡിസംബർ 22. അതിനു മുന്നേ വരെ വളരെ സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു ധനുഷ്കോടി. മദ്രാസിൽ നിന്നും കൊളംബോ വരെ ട്രെയിനിലും ബോട്ടിലുമായി കണക്ട് ചെയ്ത് യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇവിടം. ധനുഷ്കോടിയിൽ നിന്നും ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് ദിവസേന ജംഗ സർവീസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ ദിവസം എത്തി. 1964 ഡിസംബർ 17 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയുണ്ടായി. ഡിസംബർ 19 അതൊരു ഉഗ്രപ്രതാപിയായ ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. 1964 ഡിസംബർ 21 അത് പടിഞ്ഞാറേക്ക് ഭീകരമായി 400 മുതൽ 550 കിലോമീറ്റർ വരെ വേഗതയാർജിക്കുകയും ചെയ്തു. ഡിസംബർ 22 അത് ശ്രീലങ്കയിലെ വാവുനിയ കടക്കുകയും 22 അർദ്ധരാത്രി ധനുഷ്കോടിയിൽ അത് ആഞ്ഞടിക്കുകയും ചെയ്തു. അന്നേ ദിവസത്തെ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 250 കിലോമീറ്ററും തിരമാലകൾ 7 മീറ്റർ ഉയരത്തിലുമായിരുന്നു. ഇതിൽ നഗരത്തിലുണ്ടായിരുന്ന ഏകദേശം 1800 പേർ മരണമടയുകയും സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ അതിലെ 115 യാത്രക്കാർ ഉൾപ്പെടെ ഒലിച്ചു പോകുകയും ചെയ്തു. അതിനുശേഷം ഈ നഗരം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2004 സുനാമിയിൽ കടൽ 500 മീറ്ററോളം പിൻവലുകയും സമുദ്രത്തിലാണ്ടുപോയ പഴയ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ ഏതാനും സമയം വെളിവാകുകയും ചെയ്തു. 1948 ധനുഷ്കോടിയുടെ തെക്കൻ ഭാഗത്ത് മാന്നാർ ഉൾക്കടലിനെ അഭിമുഖീകരിക്കുന്ന ഭാഗം 5 മീറ്റർ മുങ്ങിപ്പോയി. ഇതിന് ഫലമായി 0.5 കിലോമീറ്റർ വീതിയിലും വടക്ക് നിന്ന് തെക്കോട്ട് 7 കിലോമീറ്റർ നീളത്തിലുണ്ടായിരുന്ന ഒരു ഭാഗം സമുദ്രത്തിൽ ആണ്ടുപോയിരുന്നു. ഭൂമിയുടെ പുറന്തോടിലെ ടെക്ടോണിക് ചലനങ്ങളാണ് ഇതിന് കാരണമെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനങ്ങൾ പറയുന്നത്. 2 വർഷം മുൻപ് ഞാൻ ചിത്രങ്ങളിൽ കണ്ട ധനുഷ്കോടി അല്ല ഇന്നിവിടം. ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. ഈ പ്രേത നഗരത്തിൽ നിന്നും നമ്മൾ വേറെ ഒരു നഗരത്തെ ലക്ഷ്യമാക്കി നമ്മളുടെ യാത്ര തുടരുന്നു. ഒരിക്കലും ഒരു നഗരത്തിനും ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഒരു നഗരത്തിനും ഈ അവസ്ഥ വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്.